വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുവല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് ചില സ്ത്രീകൾക്ക് അല്ലെങ്കിൽ എവിടെ വെജിനൽ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൂടാതെ കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളിൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സാധാരണയായിട്ട് വരുന്ന ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് ഈ സ്തനഭാഗത്ത് അതായത് അവർ ബ്രസ്റ്റ് ക്യാൻസർ ആണ് കൂടുതലായിട്ടും സ്ത്രീകൾക്ക് വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം എന്നാൽ വജൈനൽ ക്യാൻസർ അല്ലെങ്കിൽ യോനി ഭാഗത്ത് കാണപ്പെടുന്ന ക്യാൻസർ എന്നുള്ള ഒരു കാര്യം നമ്മൾ റെയർ ആയിട്ട് കേൾക്കാറുള്ളൂ അല്ലേ നമ്മളങ്ങനെ കേട്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഒരുപക്ഷെ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ റെയറായിട്ട് മാത്രം കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ യോനി ഭാഗത്ത് അവർക്ക് ക്യാൻസർ വരുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇതിപ്പോൾ പല സ്ഥലങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേസുകളാണ് യോനി ഭാഗത്ത് ക്യാൻസർ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ഒരു ഡൗട്ടും വേണ്ട യോനി ഭാഗത്ത് ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ അതായത് ഈ യോനി ഭാഗത്തെ സ്കിന്ന് അതായത് അവിടുത്തെ തൊലിയുടെ കോശങ്ങൾ വികസിക്കുന്നതിന്റെ ഭാഗം അതിൽ വളർച്ച ഇത്തരം ക്യാൻസറിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വജൈനൽ ഭാഗത്തെ കോശങ്ങളുടെ അസാധാരണമായിട്ടുള്ള വളർച്ചയാണ് ഇത്തരത്തിൽ കോശങ്ങൾ വളരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗത്ത് ഇതേപോലെ ക്യാൻസേഴ്സ് പിടിപെടാനുള്ള കാരണവുമാകുന്നത് പിന്നെ ഇത് പ്രധാനമായിട്ടും വരുന്ന ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇത് പ്രധാനമായിട്ടും കാണിക്കുന്ന ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പിരീഡ്സ് നിൽക്കുന്ന ആളുകൾ അതായത് ആർത്തവ വിരാമ സമയത്ത് അല്ലെങ്കിൽ ആർത്തവ വിരാമം ഉണ്ടായതിന് ശേഷമുള്ള സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൂടാതെ തന്നെ ബ്ലീഡിങ് ഒരു സ്റ്റോപ്പ് ഇല്ലാത്ത രീതിയിൽ നല്ലതായിട്ട് ഹെവി ആയിട്ട് ബ്ലീഡിങ് ചെയ്യുന്നതും ഇതേപോലെ ഈ ഒരു വജൈനൽ ക്യാൻസറിന്റെ ലക്ഷണമാണ് കേട്ടോ പിന്നെ മൂന്നാമതായിട്ട് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഇതേപോലെ ആർത്തവവിരാമം ഉണ്ടായ വ്യക്തികളിൽ മാത്രമല്ല അല്ലാതുള്ള ആളുകൾക്ക് പീരീഡ്സ് വന്നിട്ട് അതിനുശേഷം വീണ്ടും ഇതേപോലെ അതായത് പീരീഡ്സ് സമയമല്ല എങ്കിൽ പോലും നമുക്ക് ഇതേപോലെ ബ്ലീഡിങ് ഹെവി ആയിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്കും ഇതേപോലെ വജൈനൽ ക്യാൻസറിന്റെ ലക്ഷണമായേക്കാം അതുമാത്രമല്ല ഇതിന് ഇതിനോടൊപ്പം തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് അസാധാരണമായിട്ടുള്ള വേദന ഉണ്ടാവും അതുമാത്രമല്ല കാലിൽ നീരുണ്ടാവും ഇതൊക്കെ ഈ പറയുന്ന പോലെയുള്ള വജൈനൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ് ഇത് കൂടുതലായിട്ടും ഈ ഒരു വജൈനൽ ക്യാൻസർ വരാനുള്ള കാരണം HIV വൈറസ് തന്നെയാണ് അപ്പൊ സുരക്ഷിതമല്ലാത്തുള്ള ലൈംഗിക ബന്ധത്തിലൂടെയും ഈ ഒരു രോഗം വരാനുള്ള കാരണമായിരുന്നു സോ എപ്പോഴും സേഫായിട്ട് മാത്രം നമ്മൾ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിനുശേഷമാണെങ്കിലും നമ്മൾ എപ്പോഴും അവിടെ ക്ലീൻ ചെയ്യുക അതായത് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് വാട്ടർ കൊണ്ടായാലും എങ്ങനെയായാലും നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രോഗത്തേക്ക് നമുക്കൊരു പരിധിവരെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്യാൻസറും വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെപ്പറ്റി പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ ബൈ.